ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകണേക്കാൻ മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഞാൻ എപ്പോഴും കാറിലിരുന്നിട്ട് വീഡിയോ ചെയ്യണത്, ജാടയാണോ, പുറത്തിറങ്ങാറില്ലേ, വെയിൽ കൊള്ളാറില്ലേ, അങ്ങനത്തെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ എനിക്ക് വായിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഞാൻ കാറിലിരുന്ന് ചെയ്യണതിന് രണ്ട് റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു എന്താ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റോഡിൽ സ്ട്രൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലേക്ക് എന്തെങ്കിലും കയറി വരും. അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കാം എന്ന് ഓർത്തിട്ടായിരിക്കും നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടുകയാണ്. അതാണ് കാറിൽ വെച്ചിട്ട് മാക്സിമം ഞാൻ ചെയ്യണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, കാറിലിന്ന് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ക്വാളിറ്റി നല്ലതായിരിക്കും. നമ്മുടെ പുറത്തെ സൗണ്ടുകൾ, വണ്ടികളുടെ ശബ്ദം, കാറ്റ്, അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും നമുക്ക് സ്പീക്കറിലേക്ക് കിട്ടില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള വോയിസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ കാറിൽ വെച്ച് ചെയ്യണം. അല്ലാതെ എനിക്ക് യാതൊരു ജാടയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ വന്നേക്കാം. നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ. പിന്നെ ഞാൻ പുറത്ത് ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ വീട്ടിൽ വെച്ചും ചെയ്യാറുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കൂടാതെ ഞാൻ ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുവരെ സക്സസ് 100% സക്സസ് ആയിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ബാക്കിൽ വെച്ചിട്ട് ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി, വലിയ കുഴപ്പമില്ല വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചൊരു പെർഫെക്ഷൻ വരാനുണ്ട്, അതിനൊരു ഒരു തയ്യാറെടുപ്പിലാണ്. ടോപ്പിക്കിലേക്ക് പണക്കാകുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ പുതിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടുതലുള്ള ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും. അത് മാത്രമല്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും ബ്ലേഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഷേവിങ്ങിനും അതേപോലെ കട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബ്ലേഡുകൾക്ക് എക്കത്തിനും ഒരു ഡിസൈൻ തന്നെ? എന്നാൽ നമ്മളെ ബ്ലേഡിൻ്റെ നടുഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, ഒറ്റ ഡിസൈൻ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് നാളായിട്ട് ഇതിൻ്റെ കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് ആലോചിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർത്തതും അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് വന്നത്. വേറെ ഒന്നുമില്ല, ഗൂഗിളിൽ നമ്മൾ കൊടുത്തേക്കണ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലേഡ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ജിലറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ജിലറ്റ്. അപ്പോൾ ഈ ജിലറ്റ് 1904 ഈ ജിലറ്റ് ഫസ്റ്റ് ബ്ലേഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്ലേഡ് പണ്ടത്തെ കാലങ്ങളിൽ ബ്ലേഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനിപ്പോൾ റേസറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായി. റേസർ നമുക്കറിയാം, ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ആ റേസറിനൊപ്പം ഫിറ്റാവുന്ന രീതിയിലുള്ള ഡിസൈൻ വന്നിട്ടാണ് നമുക്ക് ഈ ബ്ലേഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ബ്ലേഡ് പണ്ട് കാലത്ത് വെച്ചാൽ രണ്ട് സ്ക്രൂ വെച്ചിട്ട് മുറുക്കിയിട്ടാണ് നമ്മളത് ഈ റേസറിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ആ വലിയ രണ്ട് ഹോൾസ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റണം. അപ്പോൾ അങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് ആണ് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 25 കൊല്ലത്തേക്കായിരുന്നു ഈ ജിലറ്റിന് അതിൻ്റെ പേറ്റൻ്റ് ഉണ്ടായത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് ഉണ്ടാക്കാനുള്ള പേറ്റൻ്റ് ജിലറ്റിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 25 കൊല്ലം മറ്റുള്ള കമ്പനീസ്, ഇത് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായ കമ്പനീസ് എല്ലാം വെയിറ്റ് ചെയ്തിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരും ബ്ലേഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ബ്ലേഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ രീതിയിലുള്ള ഡിസൈൻ ഫോളോ ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേസർ ഉണ്ടാക്കുന്നത് ജിലറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറൊരു കമ്പനിക്ക് അതിൻ്റെ റൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റേസർ ഉണ്ടാക്കിയും കൊണ്ട് ഇരുന്നത് ജിലറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ റേസർ ഫിറ്റാവുന്ന ആ ഡിസൈൻ ജിലറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനീസിന് ആ ഒരു മോഡൽ ഫോളോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് അന്ന് തുടങ്ങിയ ആ ഒരു പ്രൊഡക്ഷനാണ് നമുക്ക് ഇന്നും ഈ ബ്ലേഡ്സ് എല്ലാം ഒരേ ഡിസൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആക്ച്വൽ റീസൺ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂടുതലുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.